നമസ്കാരം, സൂരജ് പാലക്കാരനാണ്. ചെറിയൊരു വിഷയമെന്ന് തോന്നിക്കുന്ന ഒരു വിഷയം, അത് വലുതാണോ ചെറുതാണോ എന്നത് തീരുമാനിക്കേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കത്തിയമരുന്ന ഒരു നാടിൻ്റെ സംസ്കാരം കൂടിയാണ്. നിൽക്കുന്നത് മറ്റെങ്ങുമല്ല കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് കടനാട് എന്ന് പറയുന്ന സ്ഥലം. കടനാടിൽ നിന്ന് നീലൂർക്ക് പോണ വഴി ആ സ്ഥലത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാലറിയാം ഇവിടെയെല്ലാം ഒരു നാട്, നാട് കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചാലറിയാം, സ്വാഭാവികമായിട്ട് ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കും വെയിലല്ലേ, വെയിൽക്കാലമല്ലേ, കാട് കത്തുന്ന സമയമാണ്, മേടുകൾ കത്തുന്ന സമയമാണ്, കത്തി അമരേണ്ട സമയമാണ്. പക്ഷേ ഇതൊന്നുമല്ല. ഈ നാട് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം കൂടിയാണ്. കടനാട് എന്ന് പറയുന്ന സ്ഥലം പണ്ട് ഒരുപാട് ഓടിക്കളിച്ചിട്ടുള്ള സ്ഥലമാണ്. ഈ സ്ഥലം ഇപ്പോൾ ആളുകളില്ല, ജനവാസ യോഗ്യമല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏകദേശം 30 ഏക്കറോളം പാറമട ലോബികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളെ ചെറിയ നിസാര വിലയ്ക്ക് ഇവിടുന്ന് കുടിയൊഴിപ്പിച്ച് ഇവിടുന്ന് മാറ്റിയിട്ട് ഈ നാട് ഈ പറയുന്ന വേനലാകുമ്പോഴത്തേനും തീ കൊടുക്കുകയാണ്. തീ കൊടുക്കുമ്പോൾ ഒരു 3 ദിവസമായിട്ട് ഈ നാട് ഇതുപോലെ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരൊക്കെ ഇവിടുത്തെ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ തൊഴിലുറപ്പ് ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. എത്ര ദിവസമായി ഇവിടെ തീ കത്താൻ തുടങ്ങിയിട്ട്? 3 ദിവസമായി. ആ, ഫയർഫോഴ്സിന് വരാൻ പറ്റത്തില്ല. ഫയർഫോഴ്സ് ഇന്നലെ വന്നായിരുന്നു, ഇന്നലെ തൊട്ട് വരുന്നില്ല. ഇവിടെ 2 കിലോമീറ്റർ ചുറ്റളവില് ഇവിടെ മൊത്തം ഈ മല മൊത്തം അങ്ങ് എല്ലാ ചെരുവുകളും കത്തി അമർന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തൊഴിലുറപ്പിലുള്ള ആൾക്കാരാണ്, ഞങ്ങൾ കാവുംകണ്ടം പ്രദേശത്തെ തൊഴിലുറപ്പിലുള്ള ആൾക്കാരാണ്. ഞങ്ങൾ രണ്ടു ദിവസമായി ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് വകഞ്ഞു വിടാനൊക്കെ ആയിട്ട്. ഇതിപ്പോ ഞങ്ങളുടെ കൂടുതൽ പണിയുന്ന ഒരു ആളുടെ കൃഷിസ്ഥലമാണിത്. അപ്പൊ അത് അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി. ഇതിപ്പോ പാറമടക്കാർ വാങ്ങിയ സ്ഥലമാണല്ലോ. അങ്ങോട്ടില്ല. എന്താ പേരെന്താ? രജനി. എന്താ രജനി സംഭവിച്ചിരിക്കുന്നത്? ഇത് പാറമടക്കാര് എല്ലാ സ്ഥലവും മേടിച്ചിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ സ്ഥലവും കൊടുത്തില്ല, അവര് കൊടുത്തിട്ടില്ല. പക്ഷെ അവരത് ഫൗണ്ടേഷൻ തിരിച്ചു വെച്ച് ഇത് അവരുടേതായിട്ടായിരിക്കും ഇങ്ങനെ തീ ഇട്ടേക്കുന്നത്. നിങ്ങൾ തീ കത്തുകയാണല്ലേ? തീ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത് ഇനി കൊറേ വീടുകളുണ്ട്. ഇനി ഞങ്ങൾക്ക് അതൊക്കെ, അതും ഞങ്ങൾക്ക് ഭീഷണിയാണ്. അങ്ങോട്ട് തീ കയറിയിട്ടുണ്ട്, ഞങ്ങളുടെ വീടുകളെല്ലാം പോവും. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ പാറ വന്ന് 3 ദിവസമായി ഉറങ്ങിയിട്ട് ഈ ഇത് കാരണം. എന്താ ചേച്ചി സംഭവിച്ചിരിക്കുന്നത്? സംഭവിച്ചേക്കുന്ന ആരാ തീ ഇട്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. തീയിട്ടതന്നെയാണല്ലേ? തീയിട്ടതാ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു തീപിടുത്തോട്ടെ യാതൊരു കാര്യവും ഇവിടെ ഇല്ലാത്തതായിരുന്നു. ഞങ്ങൾ ഇവിടെ ജീവിച്ചവരാ. ഞാനും ഇവിടെ ജീവിച്ചവരാണല്ലേ. എന്നിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ 3 വർഷമായിട്ടാ ഈ കത്തി കത്ത് നിൽക്കുന്നത്. വേനലാകുമ്പോ ഒറ്റ മനുഷ്യര് ഉറങ്ങുന്നില്ല ഇവിടെ. ആണല്ലേ? ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ആരും പുറത്തോട്ട് അറിയുന്നില്ല. കാരണം ഇതൊരു ചെറിയ ഗ്രാമമാണ്, ഈ നാടെന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിലുള്ള ഒരു ഗ്രാമമാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന ഈ ഒരു കാര്യം പുറം ലോകത്തേക്ക് അറിയുന്നില്ല. കാരണം ഇതിവിടെ ഒരു വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാനോ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ഉള്ളതെല്ലാം വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, വെറും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാണ് പാറമടക്കെതിരെയല്ല സംസാരിക്കുന്നത്, പാറമട വേണ്ടെന്നല്ല പറയുന്നത്. ഇവർ കാണിക്കുന്ന ഈ തെണ്ടിത്തരം ഒരു നാടിനെ തീ വെച്ചുകൊണ്ട് എത്രയോ ജീവികൾ ഇതിൻ്റെ അകത്ത് മരിച്ചുപോകും, എത്രയോ ജീവികൾ ചത്തുപോകും, ചത്തുടങ്ങും. അത്രയും നല്ല വെയിലാണ്. നമ്മളൊക്കെ ഈ വെയിലത്ത് ഒരു വീട്ടിൽ ശരിക്കും നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചിട്ട് വേണം പോകും, ജീവികൾ കുടിക്കട്ടെ, കാക്ക കഴിക്കട്ടെ, നിരുന്നില്ലേ? പക്ഷേ ഇതിനകത്തൊക്കെ എത്ര ജീവികൾ മരിച്ചിട്ടുണ്ടാവും അല്ലേ? 3 ദിവസമായി ആൾക്കാർ ഉറങ്ങിയിട്ട്. ഈ തീ ചുറ്റുപാടും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, മൊത്തം കെടുത്താനേ പറ്റുന്നില്ല. അത് കൂട്ട് ചൂടാണല്ലേ. ഇവര് നിങ്ങള് ഞാൻ ഈ സംസാരിക്കുന്നത് കേരളത്തിലെ അനേകായിരങ്ങൾ വരുന്ന തൊഴിലുറപ്പ് ആളുകൾക്ക് വേണ്ടി കൂടെ. കാരണം ഈ വെയിലത്ത് നിങ്ങളവർക്കും ഇവര് വെറുതെ വന്ന് പൈസ മേടിച്ചോണ്ട് ഒന്നുമല്ല കേട്ടോ. അതുപോലെ ഇവിടെ നിൽക്കത്തില്ലാത്ത ചൂടാണ്, ഒന്നാമത്തെ വെയിലിന്റെ ചൂട്, അതുപോലെ തീയുടെ ചൂട്. ഇവരിവിടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടുന്ന് ജോലി ചെയ്യാണ്. ജോലിയുടെ ആവശ്യമുണ്ട്. പിന്നെ ഈ നാട്ടിൽ നടക്കുന്ന ഈ കൂട്ട് തെണ്ടിത്തരത്തിനെതിരെ ഇവർ പ്രതികരിക്കുന്നത് ഈ നാട് വൃത്തിയാക്കിയിട്ടും കൂടെ അല്ലേ. ചേച്ചി മലയാളിയല്ല, തമിഴാണല്ലേ? തമിഴ്നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ഇവിടെ വന്നതാണ്. സങ്കടം തോന്നുന്നു. ഈ ഒരു മല മൊത്തം കത്തി നശിച്ചു പോവല്ലേ, എത്ര റബ്ബറായിരിക്കുന്നെ, എല്ലാം കത്തി നശിച്ചിരിക്കുക. കാരണം പാല എന്നൊക്കെ പറഞ്ഞ പാലയുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് റബ്ബർ എന്ന് പറയുന്നത്. എത്രയോ റബ്ബറുകളാണ് ഇവിടെ കത്തി തീരുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും സങ്കടം തോന്നുന്നു. ഒരുപാട് കാക്കയും പട്ടിയും പൂച്ചയൊക്കെ ഇവിടെ ചത്ത് കിടപ്പുണ്ടായിരിക്കും, നമ്മൾ കാണുന്നില്ല ഇതിന്റെ ഇടയ്ക്ക് അല്ലേ. അടുത്ത വീടുകളിലോട്ട് കയറി ചെല്ലും, അത് കാരണം ഞങ്ങൾക്ക് പേടിയായി. ഇത് കത്തി തീർന്നിട്ട് വേണം അങ്ങോട്ട് കയറാനായിട്ട്. അല്ല, ഇപ്പൊ എല്ലാരും ഇവരെ ഒഴിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഈ പാറമടക്കാര്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്ഥലം അളന്ന് പാറമടക്കാർ എടുത്തു എന്നും പറഞ്ഞിട്ട് വന്നായിരുന്നു. ഞാൻ മേലാവ് വലിറ്റേഷൻ കൊണ്ട് പരാതിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ എസ് ഐ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയല്ല, നിങ്ങളുടെ ബൗണ്ടറി തിരിച്ചിട്ടോളാം പറഞ്ഞു. അത് കഴിഞ്ഞാണ് ഈ കത്തിരും പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കളക്ടർക്കല്ല, പോലീസ് പരാതി കൊടുത്തു. നിങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യണം, ഏത് റൂട്ടിൽ പോകണം അല്ലേ? ഞങ്ങൾക്ക് അറിയത്തില്ലേ എങ്ങോട്ടാ പോകണ്ടേന്നുള്ളതാ.
ഞങ്ങൾ എവിടെ ചെന്നാൽ രക്ഷപ്പെടുന്നത് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, കോട്ടയം ജില്ലാ കളക്ടർ ഇതിനൊരു നടപടി ഉണ്ടാക്കണം. കാരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ശുദ്ധ അസംബന്ധവും തെണ്ടിത്തരവും തന്നെയാണ്. കാരണം പാറമട ലോബി വന്ന് ഒരു നാടിനെ കൈയടക്കുക എന്ന് പറയുന്ന നാടിൻ്റെ സംസ്കാരം ഒന്നുമില്ലാത്തതാകുന്ന അവസ്ഥയാണ്. കാരണം ഇവിടെ എന്തായാലും ട്രൂ ടി വി ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും പ്രതികരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റെടുക്കുമെന്ന് കരുതുന്നു, മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു കരുതുന്നു. കേരളത്തിലെ മലയാളികൾ, മലയാളി ലോകത്ത് എവിടെയുണ്ടെങ്കിലും അവർ ഇത് ഏറ്റെടുക്കും തോന്നുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്ത് കടനാട് നീലൂർ റൂട്ടിലാണ് ഈ സ്ഥലം. മൈലാടും പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. കാരണം ഇതാണ് 30 ഏക്കറോളമാണ് ഇവിടെ പാറമട ലോബി കൈയടക്കി വെച്ചിരിക്കുന്നത്. പാറമട ഇല്ലാത്ത ഭാഗങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പാറമട ഇല്ലാത്ത അവരെടുക്കാത്ത സ്ഥലങ്ങളും കത്തിക്കൊണ്ടിരിക്കും. അവർ തീ വെച്ച സ്ഥലം മാത്രമല്ല, അല്ലാത്ത സ്ഥലത്ത് അവർക്ക് ചേച്ചിക്കാൻ പറയാനുള്ളത് എത്ര കൃഷിയാണ് നശിച്ചു പോകുന്നത്, എത്ര റബ്ബറാ വയർക്കുന്നത്. വീടിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വീടാണ്, ഈ വീടിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ മടുത്തു, എങ്ങനെ ഈ തീ കെടുത്തു? 3 ദിവസമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രിയ സുഹൃത്തുക്കളെ, പ്രതികരിക്കുക തന്നെ വേണം. കേരളത്തിൽ നടക്കുന്ന മലയാളികൾ ഉള്ളിടത്തോളം കാലം ഈ ഒരു വിഷയം ഇത് ചെറുതല്ല. നിങ്ങളിത് ഇരു കൈയോടും കൂടി ഏറ്റെടുക്കുമെന്നാണ് കരുതുന്നത്. പ്രതികരിക്കുക തന്നെയും. ഇവർക്കൊപ്പം ട്രൂ ടി വിക്ക് വേണ്ടി സൂരജ് പാലക്കാരൻ.